ഹലോ സ്ലാ വൈകും എന്തൊക്കെയാണ് വിശേഷം ഞാൻ കാണിക്കുന്നത് ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് കേട്ടോ അടിപൊളിയാണ് അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ അത് നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ മാത്രമാണ് കേട്ടോ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല ചേർക്കണില്ല സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്നതിന് ഇപ്പോൾ പെരുന്നാളിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതൊരു റിക്വസ്റ്റ് വീഡിയോ കൂടിയാണ് സഫീറ റഹീം എന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ട് അപ്പം അത് ഈ ഒരു പിന്നെ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഉണങ്ങിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസുള്ള മുട്ടയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ മുട്ട അടിക്കുന്നതിന്റെ മുന്നേ പാത്രം നല്ല ഡ്രൈ ആയിരിക്കണം തീരെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി ഉള്ളതാണ് കാണിക്കുന്നത് കുറച്ച് വലിയതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എടുത്താൽ മതി അപ്പോൾ ഒരു മൂന്ന് മുട്ട ഞാൻ പൊട്ടി പൊട്ടിച്ച് വെച്ചെടുത്തു അതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അരക്കപ്പാണ് എടുത്തത് എന്നിട്ട് ഇത് നന്നായിട്ട് എഗ് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാ എന്തെങ്കിലും വിസ്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക നന്നായിട്ട് പതക്കണം കേട്ടോ നമ്മൾ കേക്കിനൊക്കെ ചെയ്യണോ നല്ല ഫ്ലഫി ആയിട്ട് വരണം അപ്പോൾ നന്നായിട്ട് ഞാൻ പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്കിത് പതപ്പിച്ചെടുക്കേണ്ടത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടെക്ചറിലാവണം കേട്ടോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇനിയിലേക്ക് ചേർക്കേണ്ടത് ഇല്ലാത്ത തൈരാണ് പുളി തീരെ ഉണ്ടാവാൻ പാടില്ല യോഗാട്ടാണ് ചേർക്കേണ്ടത് കേട്ടോ ഒരു അരക്കപ്പാണ് ചേർക്കേണ്ടത് നാട്ടിലാണെങ്കിൽ മിൽക്കി മിസ്റ്റിൻ്റെ വാങ്ങിയാൽ മതി അതിൻ്റെ ചൂടെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക കൂടുതലായിട്ടും ഓവർ മിക്സ് ചെയ്യരുത് കാരണം ആ ഒരു മുട്ട പതിപ്പിച്ചത് മൊത്തം അങ്ങ് പോകും അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതൊന്ന് മിക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിർത്തട്ടോ പിന്നെ നമുക്ക് ഈ ഒരു എഗ് എഗ്ഗീറ്ററിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ഒരു അര കപ്പ് ഓയിലെടുത്തിട്ടുണ്ട് ഏത് ഓയിൽ കൊടുക്കട്ടോ വെളിച്ചെണ്ണ ഇല്ലാത്ത ഏത് ഓയിൽ കൊടുക്കുക പിന്നെ അതാ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായൻ്റെ പൊടിയാണ് ചേർക്കുക ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഡെസിക്കേറ്റഡ് കോക്കോണട്ടാണ് ഒരു കപ്പ് ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ നമ്മൾ ഫ്രഷ് തേങ്ങ ചേരണ്ടത് ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇപ്പം അതും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ എക്ബീറ്റർ ഓൺ ആക്കണില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ മാത്രമാണ് ചെയ്യണത് അതൊന്നും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വന്നാൽ മതി ബീറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു അടിച്ചതൊക്കെ പോയി പോകും ഇനി ഇപ്പോൾ ഇതിലൊക്കെ ചേർക്കേണ്ടത് സമല്ലേ നമ്മൾ റവ ആണ് റവ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ബസബൂസയ്ക്ക് വേണ്ടി മാത്രം മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ തന്നെ വരുന്നുണ്ട് കേട്ടോ ബസബൂസ റവ എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ ഇത് ഭയങ്കര നൈസ് തൈരിയായിരിക്കും ഇതിൻ്റെ ഒരു കളറും യെല്ലോ കളറായിരിക്കും അപ്പോൾ ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ സാധാ റവ വാങ്ങിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി അതുപോലെ ഒരു പ്പാണ് ഞാൻ എടുത്തോട്ടെ തേങ്ങന്റെ അതേ ആണ് ഞാൻ റവ എടുത്തത് ഇനിയിപ്പൊ തേങ്ങ കുറച്ചിട്ട് റവന്റെ അളവ് കൂട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ഇനിയിപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുട്ടോ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യണം കാരണം നമ്മൾ മുട്ട പതിപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അത് പോയി പോകാൻ പാടില്ല അതുകൊണ്ട് ഒരേ ഡയറക്ഷനിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കൊരു ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഞാൻ ഈ ഒരു ചെറിയൊരു ബൗളിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അത് ഞാൻ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പാത്രം അതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചെടുക്കുക ഞാനിതോടെ ഓവനിലാണ് ബേക്ക് ചെയ്യണത് ഇതിപ്പോൾ നിങ്ങൾക്ക് ചെമ്പിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ചെയ്യുന്ന പോലെ ചെമ്പിലൊരു റാക്ക ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ച് ബേക്ക് ചെയ്താലും മതി ചെറിയ തീയിൽ എല്ലാം എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ചെമ്പിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ചെറിയ തീലാക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ ചേൽ മുട്ടക്കുണ്ടാക്കില്ല അതുപോലെ ചെയ്തെടുക്കാം ഞാൻ ഇതോടെ ഓവലാണ് ചെയ്യുന്നത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ചുകൊടുക്കാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഞാൻ പ്രീ പ്രീഹീറ്റ് ചെയ്ത് വെച്ചത് അതിലൊരു മുപ്പത്തഞ്ച് മിനിറ്റ് നേരം ബേക്ക് ചെയ്യണം ഇനിയിപ്പോൾ അതാ അതിൻ്റെ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം ഒരു ഒരു കപ്പാണ് ഞാൻ ഷുഗർ എടുത്തത് അതിലേക്ക് വെള്ളം ഒഴിച്ചു ഒരു ഒന്നര കപ്പോളം വെള്ളം കൂടെ വേണം കേട്ടോ അപ്പോൾ ഒരു നേരിയ ഷുഗർ സിറപ്പാണ് വേണ്ടി തീരെ കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ചെറുനാരങ്ങ പിഴിഞ്ഞതാണ് ഒരു ചെറുനാരങ്ങ രംഗ ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ എൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ വേണ്ട ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് വാട്ടർ ആണ് വേണ്ടി കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്ന റോസ് വാട്ടർ ഒറിജിനൽ റോസ് വാട്ടറാണ് ഉണ്ടാക്കുന്നിടത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഭയങ്കര ഫ്ലേവറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഡ്രോപ്സ് എനിക്ക് ആവശ്യമുള്ളൂ സാധാരണ റോസ് വാട്ടർ ആണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂണൊക്കെ ചേർക്കട്ടോ ഇതിപ്പോൾ അതൊരു കാൽ പകുതിയേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഉണ്ടാവും അത്രയേ ഉള്ളൂ ഭയങ്കര ഫ്ലേവർ ആണ് ഇത് ഇത് തായ്ഫിൽ നിന്ന് വാങ്ങുന്ന ഒറിജിനൽ റോസ് വാട്ടർ വാട്ടറാണ് അതുകൊണ്ടില്ല നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടെത്തിനും പറ്റും അപ്പോൾ അതും കൂടെ ചേർത്തന്ന വച്ചാൽ നന്നായിട്ട് ഒന്ന് തളയ്ക്കട്ടെ ഇനി ഇപ്പത് തളിക്കുമ്പോത്തേക്ക് നമ്മളെ ബസ് ബൂസ റെഡിയായിട്ടുണ്ട് ഞാൻ ബേക്ക് ചെയ്ത് പറഞ്ഞല്ലോ നൂറ്റി അമ്പത് ഡിഗ്രിയില് മുപ്പത്തഞ്ച് മിനിറ്റ് ആണ് എനിക്ക് ഇവിടെ സമയമായിട്ട് എടുത്തത് ഇനിയിപ്പോ ഇത് ചൂടോട് കൂടി തന്നെ എന്താ വെച്ചാൽ ഇതൊന്ന് മുറിച്ചെടുക്കണം അതിന് മുന്നേതൊന്ന് ബന്ധണോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് നടുവിലൊന്ന് സെന്ററിലൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പം അതേക്കുറിച്ച് നോക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ ഹോട്ടലൊന്നും കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നനമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനിയിപ്പോ അതൊന്ന് ചൂടോട് കൂടി തന്നെ ഒരു കത്തി വെച്ചിട്ട് എത്ര എത്ര വലുപ്പത്തിലുള്ള പീസായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയത് ആ ഒരു വലുപ്പത്തിലൊന്ന് മുറിച്ചെടുക്ക കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു അധികം ചെറുതാക്കിയിട്ടല്ല കുറച്ചൊരു വലുപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത് വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഞാനിത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കും ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി നമുക്കൊരു പീസ് ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചിടണം ഇനിയിപ്പോൾ അത് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കും കേട്ടോ ഇത് ഒട്ടുന്ന പാകം ആവാൻ പാടില്ല കേട്ടോ അതാണ് എന്ന് പറയുന്നത് ഇങ്ങനെ കയ്യിൽ നമ്മൾ തൊട്ട് നോക്കിയാൽ ഒട്ടുന്ന പാകം ആയി പോകാൻ പാടില്ല അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് എടുക്കണം ഒട്ടുന്ന പാകത്തിലേക്ക് ത്തി കഴിഞ്ഞാല് ബസ് ബൂസം പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക അത് തിന്നുമ്പോ ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടൂല അപ്പൊ ഇതിന്റെ ഒരു പാകം ഞാൻ കാണിച്ചാലതായ തൊട്ട് കഴിഞ്ഞാല് ഇതിന്റെ ഈ മേലൊരു പശ പോലും ഉണ്ടാവില്ല ജസ്റ്റ് ചെറിയതായിട്ടൊരു പഞ്ചസാരന്റെ ഒരു ഇതല്ലാണ്ട് വേറെ ഒരൊട്ടലും കയ്യിൽ നമുക്ക് വരൂല ആ ഒരു ഭാഗത്തിലാണ് നമുക്ക് വേണ്ടിട്ടോ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ തളിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളപ്പിച്ചാൽ റെഡി ആയി കിട്ടും ഇനിയിപ്പോൾ കൂടി നമ്മൾ ആ ഒരു ബസ്ബൂസയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തൊഴിക്കുന്ന സമയത്ത് ബസ്പൂസക്കും നല്ല ചൂടുണ്ടാവണം അതുപോലെ തന്നെ ഷുഗർ സിറപ്പും നല്ല ചൂടുണ്ടാവണം കേട്ടോ രണ്ടും നല്ല ചൂടുള്ള സമയത്താണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല കാരണം ഭയങ്കര ഓവർ മധുരമായി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ പകുതിയെ വെച്ചിട്ടുള്ളട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഈ ഒരു കണക്ക് കഴിഞ്ഞതിന് കറക്റ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വെച്ച് കൊടുക്കാം ഞാൻ അതിൻ്റെ പകുതിയെ വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ പിസ്ത കുറച്ച് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ുണ്ട് ഈ ഒരു പിസ്തയും ഇതേപോലെ തന്നെ ഇവിടെ മിഡ് ലിസ്റ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഭയങ്കര കളറുള്ള ഈ ഒരു ബസ്പൂസൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ കുനാഫ അതുപോലെ തന്നെ ബക്ലാബക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പിസ്ത ആണ് ഇത് കേട്ടോ ഇനി കുറച്ച് പൈസ കൂടുതലാണ് എന്നാലും പക്ഷേ നല്ല കളർ ഉണ്ടാവും നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതിന് പകരം ഞങ്ങൾക്ക് പിന്നെ ആൽമണ്ട് ഫ്ലേക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആൽമണ്ട് പൗഡർ വെച്ചിട്ടോ എല്ലാന്നുണ്ടെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേ തേങ്ങ മതി ആ ഒരു തേങ്ങ വെച്ചിട്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു പീസ് ഒന്ന് മുറിച്ച് കാണിച്ചതരാം ഇത് ചൂടോട് കൂടിയും വെളമ്പം അതുപോലെ തന്നെ തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും വിളമ്പോ കേട്ടോ അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഓവർ ആയിട്ട് റോസ് വാട്ടറിന്റെ ഫ്ലേവർ കഴിഞ്ഞാൽ നമുക്കൊരു കുത്തുന്ന ഒരു മടുപ്പ് വരും അപ്പം അതുകൊണ്ട് റോസ് വാട്ടറിന്റെ ക്വാണ്ടിറ്റിയും കുറച്ച് കുറയ്ക്കാൻ വേണ്ടി നോക്കിയാൽ മതി എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര സ്പോഞ്ചി സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ബസബൂസാണ് ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് ഞാൻ മുറിച്ച് കാണിച്ചറിയാം ഇനി ഒരു ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അത്രയും അടിപൊളിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മളൊരു നല്ലൊരു കേക്ക് ഒക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഇതാണ് പക്ഷെ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ചില തേങ്ങയും അതുപോലെ തന്നെ ആ ഒരു റവയും കൂടെ ആയതുകൊണ്ട് നല്ലൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ റിക്വസ്റ്റ് ചെയ്ത് സഫീറ റഹീമും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇൻഷാള ഇനി ഇതേപോലുള്ള അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സാമലൈക്കും